നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി ഭാഗം ഒന്ന് പൂക്കളൊക്കെയും വാക്കുകൾ ആകുമ്പോൾ. അതിലെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതേ പ്രാർത്ഥന എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കവിയെ മനസ്സിലാക്കാം. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് പൊന്നാനിയിൽ ജനനം ശക്തിയുടെ കവിയെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ നാടകമാണ് കൂട്ടുകൃഷി. മലബാറിലെ കേന്ദ്ര കലാസമിതിയുടെ പ്രസിഡന്റ്, സാഹിത്യ പ്രവർത്തക, സഹകരണ സംഘ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പ്രൈസ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പുത്തൻ കലവും അരിവാളും, കാവിലെ പാട്ട്, പൂതപ്പാട്ട്, ഒരുപിടി നെല്ലിക്ക, അന്തിത്തിരി എന്നിവ പ്രധാന കൃതികൾ. ഇനി നമുക്ക് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതേ പ്രാർത്ഥന എന്ന പാഠത്തെ കുറിച്ച് മനസ്സിലാക്കാം. വസന്തം മാവിനെ പ്രകൃതിയെ ഫലം അണിയിക്കുന്നു. പ്രകൃതി വിലാസവതിയായി തീരുന്ന കാലമാണ് വസന്തകാലം. സൗന്ദര്യത്തിന്റെ കേദാരമായ വസന്തം തേമാണ്ടിൽ ഉണ്ടാക്കിയ മാറ്റത്തെ കവി മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പാഠസംഗ്രഹം നോക്കാം. വസന്തത്തോട് യാചിച്ചത് വെറുതെ ആയില്ല. തേന്മാവാകെ പൂങ്കുല കൊണ്ട് നിറഞ്ഞു. ഒരു പൂ പോലും കൊഴിഞ്ഞു പോകാതെ ഉണ്ണിമാങ്ങകൾ ഉണ്ടാകുകയും ഒരു ഉണ്ണിയും കൊഴിയാതെ വളർന്നു ഉയരുകയും ചെയ്തു. സമൃദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച് വിനയമുള്ളവനായി തീരണമെന്ന് പഠിച്ചത് ഫലപുഷ്ടിയാൾ കുനിഞ്ഞ മാവിൽ നിന്ന് ആയിരുന്നു. വേനലിലും മാങ്ങകൾ കൊഴിയാതെ മാണിക്യ രത്നമായി തീരാൻ മുതിർന്നതേയുള്ളൂ. ആയിരം അണ്ണാറ കണ്ണന്മാർ ആയിരം മാവിൽ കൊമ്പുകളിൽ പറന്നു വീണു. ആയിരം കൊച്ചടികൾ ആ തണൽ വിരിയിൽ പതിഞ്ഞു. മനോഹരമായ നഗരം പോലെ ആ തോപ്പ് ചമഞ്ഞു. മാവിൽ മാങ്ങ നിറഞ്ഞപ്പോൾ അയൽപാത വക്കൽ വഴിപണിക്ക് ഉടച്ചിട്ട കല്ലുകൾ മാങ്ങ വീഴ്ത്താനായി ഉപയോഗിച്ചു. മാങ്ങകൾ അവസാനിച്ചപ്പോൾ ആ മാമരം സ്വർലോകത്തിന്റെ നടയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ വസന്തത്തോട് ഇങ്ങനെ യാചിച്ചു: ഭഗവാനെ, എനിക്ക് വീണ്ടും ഫലങ്ങൾ നൽകണമേ. മറ്റൊരനുഗ്രഹവും നിനക്കായി നൽകാനില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ദേവൻ ഇങ്ങനെ ആക്രോശിച്ചു: സാധുവായ നീ വേദനയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? പ്രഭാത സൂര്യലക്ഷ്മി പതിയുന്ന തളിരില പതുക്കെ ചലിപ്പിച്ചുകൊണ്ട് തേന്മാവ് ഇപ്രകാരം പറഞ്ഞു: സമൃദ്ധിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഫലമില്ലായ്മയായ ദാരിദ്ര്യം സഹിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് അർത്ഥം നോക്കാം. അനധ്യായം, ഔപചാരികമായ പഠനമില്ലാതെ. കനിഷ്യം, കലങ്ങിയത്. ആക്രോശിക്കുക, ഉച്ചത്തിൽ പറയുക. പരിസ്ഫുരൽ, ഉദിച്ചുയരുന്ന. പ്രഭാതാംശു, പ്രഭാത കിരണം. പല്ലവം, തളിര്. മാഗന്ധം, തേന്മാവ്. അടുത്ത് പര്യായം, പൂവ്, സുമം, കുസുമം. തേന്മാവ്, ആമ്രം, ചൂതം. പൂങ്കുല, വല്ലരി, മഞ്ചരി. പല്ലവം, തളിര്, കിസലയം. അടുത്ത് സന്ധി, വെറുതെ ആയില്ല, വെറുതെ അധികം ആയില്ല. ആഗമ സന്ധി, എല്ലാം എല്ലാം, എല്ലാ അധികം എല്ല. ആദേശ സന്ധി. കണ്ണീരെത്ര, കണ്ണീര് അധികം എത്ര. ലോഭ സന്ധി. വേണ്ടി താനോ, വേണ്ടി അധികം താനോ. ദിത്വ സന്ധി. അടുത്ത് സമാസം, പൂങ്കുല, പൂ നിറഞ്ഞ കുല. മധ്യപദ രൂപി. മാണിക്യ രത്നം, മാണിക്യം എന്ന രത്നം. നിർദ്ദേശിക തൽപുരുഷൻ. മായിക നഗരം, മായികമായ നഗരം. കർമ്മധാരയൻ. സഫല ജന്മം, സഫലമായ ജന്മം. കർമ്മധാരയൻ.